കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയാലും അപ്പോൾ ഷാർജ ഷേക്ക് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ടൈപ്പിലൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സംഭവം പൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള മാതള നാരങ്ങയൊക്കെ ഇട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഷാർജ ഷേക്ക് ചെയ്ത് കുടിച്ച് നോക്കും. അപ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെവ്വാഴയാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ നല്ല ചുവന്ന ടൈപ്പുള്ള പഴം, നല്ല പഴുത്ത് കുറച്ച് നന്നായിട്ട് പഴുത്തൊരു പഴമാണ്. അപ്പോൾ ഈ ഒരു പഴം ഒന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പഴം ഇതേപോലെ ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഒന്ന് ചേർക്കാവുന്നതാണ്. എനിക്ക് മധുരം കുറച്ച് അധികം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് തിളപ്പിച്ച് ആറി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തൊരു പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാല് കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ചേർത്തിട്ടാണ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അരയ്ക്കുമ്പോൾ പഴത്തിൻ്റെ 2-3 പീസ് ഉണ്ടായാലും കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ച് ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് പാല് കൂടി ചേർത്തിട്ടുണ്ട്. അതും തണുത്ത പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി കുറച്ച് മാതളപ്പഴം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇല്ലെങ്കിൽ പിന്നെ തേൻ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് കട്ടി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് തണുപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഐസ് കട്ടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഐസ് കട്ടി ചേർക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഷാർജ ഷേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വേറെ ഒരു 5 മിനിറ്റ് കൂടി വേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് കൂടി ഒന്ന് രേഖപ്പെടുത്തിയേക്കോട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി